നമ്മുടെ ഇന്നത്തെ യാത്ര നോർത്ത് ഗോവയിലെ വളരെ ഫേമസ് ആയ ഡോണോപ്ല ബീച്ചിലേക്കാണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, ഗോവയുടെ ക്യാപിറ്റലായ പഞ്ചിം സിറ്റിയുടെ വളരെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഡോണോപ്ല. ഈ കാണുന്നതാണ് മെയിൻ ഡോണോപ്ല എൻട്രി ഏരിയ. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനും കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ട്. ഈ ഇടത് വശത്ത് കാണുന്ന ഡോണോപ്ല ജെട്ടിയാണ്. ഇവിടെ തന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള സൗകര്യം ഉണ്ട്. അതിന്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം. ജെസ്കിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. ഫാമിലി ബോട്ടിംഗ് 2000 രൂപ, പാരാസെയിലിംഗ് 1500 രൂപ, ഡോൾഫിൻ ട്രിപ്പ് 6000 രൂപ ഉണ്ട്, ഐറൺ ട്രിപ്പ് 8000 രൂപയാണ്. ഈ വലതുവശത്ത് കാണുന്ന ഡോണോപ്ലയിലെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഗോവൻ ഡിഷസ് അവൈലബിൾ ആണ്, ഗോവൻ താലി അവൈലബിൾ ആണ്, ഫിഷ് താലി അവൈലബിൾ ആണ്, ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഈ ഇടതുവശത്ത് കാണുന്ന വൈറ്റ് ബോക്സുകൾ ഷോപ്പുകളാണ്, ഡ്രസ്സും മറ്റും വിൽക്കുന്ന ഷോപ്പുകളാണ്. കുറച്ച് കഴിഞ്ഞാണ് ഇത് ഓപ്പൺ ആവുകയുള്ളൂ. അതായത് ഡോണോപ്ല വർഷങ്ങളായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇത് പുതുക്കി പണിതത്. അതിമനോഹരമായിട്ട് ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുണ്ട്. ഇവിടെ ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ്. പിന്നെ ഗോവൻസിന് ടിക്കറ്റ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ആധാർ കാർഡ് കാണിക്കണം. ഇത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ്. ഹിന്ദി സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗ മൂവി ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് റീൽസ് ഫോട്ടോഷൂട്ട് ഒക്കെ നടന്ന ഇവിടെ വെച്ചാണ്. ബ്യൂട്ടിഫുൾ ഏരിയ ആണോ, മഴക്കാലം ഒന്നും ഒരു രക്ഷയില്ല, വലിയ തിരമാല അടിച്ചു കീറും. ഒരു ഡൗൺ ഏരിയ ആണ്, ധാരാളം പാർക്കെട്ടുകൾ ഉണ്ട് ഇവിടെ. ഇനി നമ്മൾക്ക് ഇതിന്റെ ടോപ്പ് ഏരിയയിലേക്ക് പോവാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയം ഇവിടെ വരുന്നത് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് വരിക. അപ്പോൾ നല്ല മനോഹരമായുള്ള സൺറൈസും സൺസെറ്റ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് ശില്പങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, വെള്ള പെയിന്റ് അടിച്ച രണ്ട് ശില്പങ്ങൾ. ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം വിശ്വസിക്കുന്ന അത് ഡോണോപ്ലയുടെ ശില്പമാണെന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. ഇവിടുത്തെ പ്രസിദ്ധ ചിന്തകനായ റോബർട്ട് നോക്സിന്റെയും അദ്ദേഹത്തിന്റെ വൈഫിന്റെയും ആണ് ആ ശില്പങ്ങൾ. 1967 ഒരു ഡച്ച് ചിത്രകാരി പറഞ്ഞാണ് ഈ ശില്പം. ഇപ്പോൾ ഈ ശില്പം വളരെ മനോഹരമായി പെയിന്റടിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, എവിടെ തിരിഞ്ഞാലും വ്യൂ പോയിന്റ് ആണ്, നിരവധി വ്യൂ പോയിന്റുകളാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് ലവേഴ്സ് പാരഡൈസ് എന്ന പേരുണ്ട്. അതിന് കാരണം പ്രണയിക്കുന്നവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണത്. വൈകുന്നേരം പ്രത്യേകിച്ച് 6 മണി കഴിഞ്ഞ് നല്ല വ്യൂ, നല്ല സൺസെറ്റ്, നല്ല വൈബായിരിക്കും. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സ്ഥലം. അറബിക്കടലിന്റെ മനോഹാരിത ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണത്. കടലിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, അത്രയ്ക്ക് മനോഹരമായ വ്യൂ പോയിന്റ് ആണ്. അന്തരീക്ഷത്തിൽ മുഴുവൻ പ്രണയത്തിന്റെ തിരകളടിക്കുന്ന ഒരു ബീച്ച്, പ്രണയിക്കാൻ തീരം തേടുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ലവേഴ്സ് പാരഡൈസ്, അതാണ് ഡോണോപ്ല. നമ്മൾ ഒരു 2 ദിവസം ട്രിപ്പാണ് ഗോവയ്ക്ക് പ്ലാൻ ചെയ്യുമെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ ഒന്നാണ് പനാജിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഡോണോപ്ല. നഗരത്തിന്റെ ഭാഗമാണെങ്കിലും ഇവിടെ തിരക്ക് അല്പം കുറവാണ്. ¶¶
നോക്കിയാൽ ബ്യൂട്ടിഫുൾ വ്യൂ കേട്ടോ. ഇവിടെ നോക്കിയാൽ അങ്ങേറ്റം ഗവർണർ പാലസ് കാണാൻ പറ്റും, വളരെ ഫേമസ് ആയിട്ട് ഡോണോപോലെ പെസ്കോഡോർ റിസോർട്ട് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അറബിക്കടലിന്റെ മനോഹാരിത അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ആദ്യകാലത്ത് ഇതിന്റെ പേര് ഒഡാവൽ എന്നാണ്. പിന്നീട് ഡോണോപോൾ എന്ന ഈ ബീജം പേര് വരാൻ രണ്ട് കഥകളുണ്ട്. രസകരമായ കഥകളാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വനിതയായിരുന്നു ഡോണോപോളോ. പോർച്ചുഗീസ് വൈസ്രോയുടെ മകളായിരുന്നു ഡോണോപോളോ. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഡോണോപോളോ ഇവിടുത്തെ ഗ്രാമീണരെ സഹായിക്കുകയും അവരുടെ ഉന്നമനത്തിനായി പ്രയത്നം ചെയ്തിരുന്നു. പിന്നീട് അവരുടെ മരണശേഷം ഇവിടുത്തെ ഗ്രാമീണനാണ് അവരുടെ ഓർമ്മയ്ക്കായി സ്ഥലത്തിന് ഈ പേര് നൽകിയത്. ഈ ബീച്ചിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ലവേഴ്സ് പാരഡൈസ്. ഇതിനെപ്പറ്റിയും ചില കഥകൾ നിലനിൽക്കുന്നുണ്ട്. വൈസ്രോയുടെ മകളായിരുന്ന ഡോണോ ഇവിടുത്തെ മത്സ്യബന്ധന കുടുംബത്തിലെ ഒരു യുവാവുമായി ഇഷ്ടത്തിലാവുകയും എന്നാൽ ഇതിനെതിരെ കുടുംബത്തിൽ നിന്ന് എതിർപ്പോൾ വന്നപ്പോൾ സമീപത്തെ ക്ലിഫിൽ നിന്ന് കടലേക്ക് ചാടി ഡോണ ജീവിതം അവസാനിപ്പിച്ചു. അങ്ങനെ ബീച്ചിന് ഡോണോപോൾ എന്ന പേര് കിട്ടി. ആ സ്ഥലം പിന്നീട് ലവേഴ്സ് പാരഡൈസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. പനാജിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഡോണോപോള ബീച്ച് ഫിഷിങ്ങിന് വളരെയധികം പേരുകേട്ട ഇടമാണ്. ലോക്കൽ ഫിഷർമാർ ഇവിടെ ഫിഷിങ്ങിന് വരാറുണ്ട്. അതായത് വാട്ടർ സ്പോർട്സിങ്ങും ഷോപ്പിംഗും താല്പര്യമുള്ളവർക്ക് ഡോണോപോളിൽ എത്താം. ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ സാധിക്കും. ധാരാളം ഷോപ്പുകൾ ഇവിടെയുണ്ട്. അതുകൂടാതെ നമുക്ക് ഗോവൻ രുചികൾ പരീക്ഷിക്കാം. ഗോവയിൽ തന്നെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡോണോപോളോ. ഗോവൻ ഡിഷസും ഗോവൻ താലീസും ഇതെല്ലാം ഇവിടെ നമുക്ക് പരീക്ഷിക്കാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗോവയിലെ ഏറ്റവും ചെലവേറിയ നഗരമാണ് ഡോണോപോളോ. ഏറ്റവും പ്രശസ്തർ താമസിക്കുന്ന ഇടമാണ് ഡോണോപോളോ. ഭരണസ്ഥിരാഗന്ധരമായി ഇവിടെയാണ് പൊളിറ്റീഷ്യൻസും പണക്കാരൊക്കെ താമസിക്കുന്നത്. ഗോവയിലെ രാജ്യഭവൻ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഡോണോപോളോ സന്ദർശിക്കണം. ഇവിടുത്തെ സൺസെറ്റും സൺറൈസും വളരെ ഫേമസ് ആണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാൻ അങ്ങനെ വീഡിയോ വൈറ്റ് അപ്പ് ചെയ്യുകയാണ്. സൈനിങ് ഓഫ് ഗിരീഷ്.